ഹായ് ഫ്രണ്ട്സ്, ക്രേസി മോംസ് ഫാഷനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു നൈറ്റിയാണ്. അത് സാധാരണ കട്ട് ചെയ്യുന്ന പോലെയല്ല ഇന്ന് കട്ടിംഗ് കാണിക്കുന്നത്. കട്ടിങ് കുറച്ച് കട്ടിംഗ് അല്ല, തുണി മടക്കുന്നതിലാണ് വ്യത്യാസം വരുന്നത്. കട്ടിങ്ങും മാർക്കിങ്ങൊക്കെ സാധാരണ പോലെ തന്നെ, പക്ഷേ തുണി മടക്കുന്നതിൽ ഇന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്കങ്ങനെ തുണി അധികം വേസ്റ്റായി പോകാത്ത രീതിയിൽ മടക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇതേപോലെ മുഴുവനായിട്ട് നൈറ്റി ബിറ്റ് നിവർത്തിയെടുക്കണം. 3 മീറ്റർ നീളവും അതേപോലെ 34 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ മുഴുവനായിട്ട് നിവർത്തിയതിന് ശേഷം തുണീൻ്റെ കരഭാഗങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വയ്ക്കാം. അതായത് തുണീൻ്റെ വീതി നടുവേ മടക്കിയാണ് എടുക്കുന്നത്. നീളം മുഴുവനായിട്ട് 3 മീറ്റർ നീളത്തിലും ഇതേപോലെ വീതി നടുവേ മടക്കിയെടുക്കണം. രണ്ടരികും, തുണീൻ്റെ രണ്ടരികും ചേർത്ത് മടക്കിയെടുക്കാം. വീതി നീളം എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. തുണീൻ്റെ രണ്ടരികും തമ്മിൽ ചേർത്ത് വയ്ക്കുക. കണ്ടല്ലോ, തുണിയുടെ അരികിലേക്ക് കളറ് കുറച്ച് ഡാർക്കായിട്ടാണുള്ളത്. അതിനുശേഷം ഇതേപോലെ താഴേന്ന് മുകളിലേക്ക് നൈറ്റി ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനോടൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ അളവെടുക്കാം. താഴേന്ന് മുകളിലേക്ക് ഇതേപോലെ അളവെടുത്ത് നോക്കാം. എനിക്കൊരു 50 ഇഞ്ചേ തയ്ച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു 52 ഇഞ്ചാണ് ഇവിടെ വെച്ച് മടക്കി കൊടുക്കുന്നത്. കണ്ടില്ല, ഇതിന് മുകളിലേക്ക് വരുന്ന ഫോൾഡിംഗ് ആണ് ശരിക്കും ക്ലോത്തിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. നമ്മൾ സാധാരണ മടക്കുന്ന പോലെയാണ് മടക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക. പക്ഷേ ഇതേപോലെ താഴേന്ന് നമ്മൾ ഇറക്കം കറക്റ്റ് അളവെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ഭാഗം ഒരു പീസ് ഒരുമിച്ച് കട്ട് ചെയ്ത് കിട്ടും. അതാണ് ഇതിൻ്റെ ഗുണം. ബാലൻസ് പീസ് ഒറ്റ പീസായി കിട്ടും. കണ്ടല്ലോ, ഇത്രയും ഭാഗം ഇതിൽ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. ഞാനിതൊന്ന് അളന്ന് കാണിച്ചുതരാം. സാധാരണ നമ്മൾ മടക്കുന്ന പോലെയാണെങ്കിൽ ഇതൊരു 2 ലെയറിലുള്ള പീസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ നമ്മൾ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒറ്റ ലെയറിൽ, കണ്ടല്ലോ, 10 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് വേണമെങ്കിൽ കുട്ടികളുടെ ഫ്രോക്ക് തയ്ക്കുന്ന സമയത്ത് മുകൾ ഭാഗത്തേക്കോ അല്ലെങ്കിൽ നൈറ്റിക്ക് തന്നെ വെക്കാനോ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഒറ്റ പീസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുമുണ്ട്. ഇന്ന് ചെയ്യുന്ന നൈറ്റി സൈസ് 40 ആണ്. അപ്പോൾ മാർക്കിങ്ങിലൊക്കെ സാധാരണ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. തുണി മടക്കുന്നതിൽ നിന്നാണ് നമ്മൾ ക്ലോത്ത് ലാഭിച്ചെടുക്കുന്നത്. ഇതേപോലെ നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം തയ്ച്ചു കഴിഞ്ഞാലിത് വിഡ്ത്ത് 6.5 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡർ വീതി 7 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുത്തു. ഷോൾഡർ പോയിൻറ്റിൽ നിന്നും താഴേക്ക് ആം ഹോളിൻ്റെ ഡെപ്തും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു കൊടുത്തു. ഇതേപോലെ മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഷോൾഡർ പോയിൻറ്റിലേക്ക് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കണം, നിർബന്ധമില്ല. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതേപോലെ വരച്ച് കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശരിക്കും ചെയ്യുന്ന സമയത്ത്, വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വരച്ചു കൊടുക്കണം എന്നില്ല. ഇനി ഇതിൽ ജസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 40 സൈസ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് തയ്ച്ചു കഴിഞ്ഞാൽ 10 ഇഞ്ചും, അതിനോട് ഞാനൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. ഒരു 12 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഈ ഒരു പോയിൻറ്റിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആം ഹോള് ഷേപ്പ് ചെയ്യുന്ന ഭാഗം തന്നെയല്ല സ്ലീവിൻ്റെ മുകൾ ഭാഗമായിട്ട് എടുക്കുന്നത്. സ്ലീവിൻ്റെ മുകൾ ഭാഗം സെപ്പറേറ്റ് തന്നെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ താഴത്തെ വണ്ണം 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. സ്ലീവിൻ്റെ ഇറക്കം തയ്യൽ തുമ്പടക്കം 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ചെസ്റ്റ് പോയിൻറ്റിലേക്ക് ഇതേപോലെ ഫസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതേപോലെ കറക്റ്റ് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ലെങ്ത്ത് 2 ഇഞ്ചോളം വ്യത്യാസം വരും. അപ്പോൾ ഞാനിതൊന്ന് അളന്ന് കാണിച്ചുതരാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റ് സ്ലീവ് ലെങ്ത്ത് എടുക്കേണ്ടത്. സ്ലീവ് ലെങ്ത്ത് അല്ല, ആം ഹോളിൻ്റെ ഭാഗത്തെ ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത്. കണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ ആം ഹോള് ഷേപ്പ് ചെയ്തെടുത്ത് നമുക്ക് ഇതേപോലെ ടേപ്പ് വളച്ചെടുത്തൊന്ന് അളവ് നോക്കണം. ഇവിടെ 10 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇനി സ്ലീവിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ അളന്ന് നോക്കാം. ഇതിൽ നമുക്ക് കണ്ടില്ലേ, 8 ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 2 ഇഞ്ച് ഇതേപോലെ സൈഡിലേക്ക് എക്സ്ട്രാ എടുത്ത് താഴേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡ് പാർട്ട് ജസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ നിന്നും ഇതേപോലെ സൈഡ് പാർട്ടും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റിലൊന്ന് കട്ടിങ് കൊടുക്കണം. അതിനുശേഷം ആം ഹോള് ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ആം ഹോള് കട്ട് ചെയ്തെടുത്ത് സ്ലീവിൻ്റെ മുകൾ ഭാഗവും കട്ട് ചെയ്തെടുക്കാം.
ഇതിനിടയിൽ വരുന്ന ഈ ഒരു പീസ് വേസ്റ്റ് പീസാണ്. സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. സൈഡ് പാർട്ട് താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താഴത്തെ ഭാഗം ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല, സൈഡിലേക്ക് 1 ഇഞ്ച് ചരിച്ചാണ് വെട്ടിക്കൊടുത്തിട്ടുള്ളത്. നമ്മളത് സാധാരണ ചെയ്യുമ്പോൾ ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടായിരുന്നു നെക്ക് കട്ട് ചെയ്യൽ. ഇതിന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ നെക്ക് ബാക്ക് നെക്കാണ് ഫസ്റ്റ് മാർക്ക് ചെയ്തത്, 3 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പം മുകളിലത്തെ ലെയർ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ ഷോൾഡർ പോയിൻ്റ് വരെ കട്ട് ചെയ്ത് കൊടുത്ത് ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് നേരെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഒറ്റ പീസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത്. കണ്ടല്ലോ, ഇപ്പോൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു, നെക്ക് കട്ട് ചെയ്തു, ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തു. നെക്കെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയ പീസ് ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്, ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസാണിത്. ഇനി ഇതേപോലെ നൈറ്റി ബിറ്റിൽ വരുന്ന ഡിസൈൻ്റെ കളറൊരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ഒരു 13 ഇഞ്ച് നീളത്തിലാണ് എനിക്ക് പീസ് വേണ്ടത്. ഇതേപോലെ മാർക്ക് ചെയ്ത് 13 ഇഞ്ച് നീളം ഒരു 3 ഇഞ്ച് വീതിയുള്ള പീസാണ് വേണ്ടത്. ഈ ഒരു പീസ് നല്ല ഭാഗം ഇതേപോലെ ചേർത്ത് വെച്ച് ഫസ്റ്റ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം, തയ്ക്കുന്നതോടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു പീസ് കൂടെ നമുക്ക് 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ആ ഒരു 2 പീസും ഇതേ വീതിയിൽ തന്നെ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ നീളം 12 ഇഞ്ച് മതി. നമ്മൾ എത്രയായിരുന്നു ഫസ്റ്റ് പീസ് എടുത്തത്, അതിനേക്കാൾ 1 ഇഞ്ച് കുറവ് മാത്രമേ ഈ ഒരു പീസിന് ലെങ്ത് ആവശ്യമുള്ളൂ. ഇതിൻ്റെ സെൻറ്റർ മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 പീസാക്കിയെടുക്കാം. ഇതേപോലെ 3 ഇഞ്ച് വീതിയിലെടുത്തിരിക്കുന്ന പീസ് എടുത്തതിന് ശേഷം നല്ല വശം ഉൾഭാഗത്തേക്ക് പോകുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കണം. കണ്ടല്ലോ, 3 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. സെൻറ്റർ ഇതേപോലെ മടക്കി താഴെ വരെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് വിട്ട് തയ്ച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു സൈഡ് മുകളിൽ വരെ തയ്ച്ചു കൊടുക്കുന്നു. മുകൾ ഭാഗം തയ്യലൊന്നും കൊടുക്കുന്നില്ല, കാരണം മുകൾ ഭാഗത്തൂടെ നമുക്കിത് മറിച്ചെടുക്കാനുള്ളതാണ്. ഇതേപോലെ മുഴുവൻ തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കോർണറിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം, 2 ഭാഗത്തുള്ളത് കട്ട് ചെയ്ത് കളയാം. ശേഷം മുകൾ ഭാഗത്തൂടെ ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കാം. കറക്റ്റായി അതിൻ്റെ താഴത്തെ കോർണറുകളൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് മറിച്ചെടുക്കാം. ഷാർപ്പ് ചെയ്ത് ഞാനിത് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതേപോലെ കറക്റ്റ് ചെയ്ത് അയൺ ചെയ്തെടുത്തു. ഇതേപോലെ വെച്ച് ഇതിൻ്റെ സെൻറ്ററിലൊരു കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടി ഒരു കട്ടിങ് കൊടുത്തു എന്നേ ഉള്ളൂ. ഒരു നോച്ചസ് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്ററിൽ ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ അടയാളങ്ങളൊന്നും കാണാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. കറക്റ്റ് ചെയ്ത് വെച്ച് മുകൾ ഭാഗത്തുനിന്ന് താഴെ വരെ തയ്ച്ച് താഴത്തെ ഭാഗവും തയ്ച്ച് വീണ്ടും മുകളിൽ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത ചെറിയ പീസ് എടുത്ത് ചെറിയ പീസിൻ്റെ താഴത്തെ ഭാഗം ഫസ്റ്റ് ഇതേപോലെ മടക്കി കൊടുക്കാം. 2 വശങ്ങളിൽ നിന്നും പീസ് മടക്കിയെടുത്തതിന് ശേഷം സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ മടക്കിയെടുത്ത് ഈ ഒരു വീതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പീസിൻ്റെ വീതി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാം. അതേപോലെ ഞാനിപ്പം ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ 3 പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെക്കാം. 5 പീസ് 7 പീസൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ കറക്റ്റ് ചെയ്ത് ഞാനിതും ഈ ഒരു പീസും കറക്റ്റ് ചെയ്ത് മടക്കി വെച്ച് അയൺ ചെയ്തെടുത്തതാണ്. ഇതേപോലെ
ഫസ്റ്റ് വെച്ച പീസിൽ നിന്നും ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ വെച്ചിട്ട് ഈ ഒരു പീസും അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. രണ്ട് വശങ്ങളിലും ഓരോ പീസ് വെച്ച് തയ്ച്ചെടുക്കാം. സെൻറ്ററിൽ വെച്ച പീസിൻ്റെ വീതിയിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു പീസിൻ്റെ തന്നെ ക്രോസ് പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭാഗത്തോട് നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ ക്രോസ് പീസ് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം ഫ്രണ്ട് നെക്കിൻ്റെ അടിവശത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല ഭാഗം അടിവശത്തോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം കാലിഞ്ച് വ്യത്യാസത്തിൽ നെക്കിലേക്ക് ഇതൊന്ന് വെച്ച് തയ്ച്ചെടുക്കാം. ഇതേപോലെ കാലിഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചു കൊടുത്തതിന് ശേഷം ക്രോസ് പീസ് നിവർത്തി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കാം. ഈ ഒരു വീതിയൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാം. സാധാരണ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന വീതി 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ഞാനൊരു 1.5 ഇഞ്ചിലാണ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്ക് പാർട്ടിലേക്കുള്ള ക്രോസ് പീസും ജോയിൻ്റ് ചെയ്തെടുത്ത് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത്. നല്ല വശത്ത് ഇതേപോലെ ക്രോസ് പീസ് സെൻറ്റർ മടക്കി വെച്ച് നല്ല വശത്ത് ക്രോസ് പീസ് വെച്ച് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചെടുത്തു. ഇതേപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ ബാക്ക് പാർട്ടിനോട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചതിന് ശേഷം ബാക്ക് നെക്കിൽ വെച്ചിരിക്കുന്ന ക്രോസ് പീസ് ഫ്രണ്ട് നെക്കിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ശേഷം 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചു കൊടുക്കാം. രണ്ട് ഷോൾഡറും ഇതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ വെച്ച് ബാക്ക് പാർട്ടിലേക്കുള്ള പീസ് ഇതേപോലെ ഒന്ന് വരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ അരികിലൂടെ ബാക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. സ്ലീവ് വെക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഷോൾഡർ പോയിൻ്റിൽ നിന്ന് രണ്ട് വശങ്ങളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവെടുത്ത് വെട്ടിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ സ്ലീവ് ഒന്ന് വലിച്ചു വെച്ച് തയ്ക്കേണ്ടി വരും. ഞാൻ വലിച്ച് തയ്ച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആം ഹോള് 10 ഇഞ്ചാണെങ്കിൽ സ്ലീവിൻ്റെ മുകൾ ഭാഗം ഒരു 11 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും വെച്ച് കഴിഞ്ഞതിന് ശേഷം സൈഡ് കറക്റ്റ് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൽ രണ്ട് തയ്യൽ കൊടുക്കാം. താഴത്തെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. സൈഡിലും സ്ലീവ് വയ്ക്കുന്നിടത്തൊക്കെ 2 സ്റ്റിച്ച് വീതം കൊടുക്കുന്നുണ്ട്. നൈറ്റി മുഴുവനായി തയ്ച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.